everyone, welcome back to civil engineering tutorials. Appa nammal innu vannittullathu kaiyna class inde continuation class aayittanu. Appa nammal innu discuss cheyan povuna topic manufacturing of bricks ne pattittanu. These are the four steps of manufacturing of bricks. First one is preparation of clay, then molding, drying and finally burning. Appa namukku ore steps um detail aayittu nokkam. Appa nammude first step ennu parayunnathu preparation of clay aanu. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ക്ലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്യൂട്ടബിൾ സൈറ്റ് കണ്ടെത്തണം. എന്നിട്ട് താഴെ പറഞ്ഞിട്ടുള്ള 6 പ്രോസസ്സുകൾ ചെയ്ത് കഴിയുമ്പോഴാണ് ബ്രിക്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്ലേ മിക്സ്ചർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ആ 6 സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺസോയിലിംഗ്, ഡിഗിങ്, ക്ലീനിങ്, വെതറിങ്. വെതറിങ്ങിൻ്റെ മറ്റൊരു പേരാണ് മെലോയിങ് എന്നുള്ളത്. ദെൻ ബ്ലെൻഡിങ്, ടെമ്പറിങ്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്സാണ് അൺസോയിലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സൈറ്റിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ ഡെപ്തിൽ നമ്മൾ ടോപ്പ് മോസ്റ്റ് സോയിലിനെ റിമൂവ് ചെയ്തെടുക്കും. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെ എന്താണ് ടോപ്പ് മോസ്റ്റ് ആ ഒരു പോർഷനിലുള്ള വെജിറ്റേഷൻ കവേഴ്സിനെയും പെബിൾസിനും ഒരുവിധം അങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺസോയിലിംഗ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഡിഗിങ് ആണ്. അതായത് നമ്മൾ അങ്ങനെ റിമൂവ് ചെയ്തെടുത്ത ആ പോർഷനിൽ നിന്നും പിന്നെ നമ്മൾ ഡിഗ് ചെയ്യാൻ തുടങ്ങും. ഡിഗ് ചെയ്യാന്ന് മീൻസ് ഡിഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിക്കുക, എന്നിട്ട് നമ്മളൊരു മൺകൂന പോലെ കൺസ്ട്രക്ട് ചെയ്യും. അതാണ് ഡിഗിങ് ഇൻ ടു ഹീപ്പ് ഹാവിങ് ഹൈറ്റ് ഓഫ് 0.6 to 1.2 meter എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹീപ്പ് എന്ന് പറയുമ്പോൾ ഒരു കോണിക്കൽ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു പിരമിഡിക്കൽ ഷേപ്പ് പോലെയൊക്കെ നമ്മൾ ആ ഒരു ക്ലേനെ നമ്മളൊരു കൂന പോലെ കൺസ്ട്രക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹീപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഹീപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 0.6 to 1.2 meter ഈ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാകുക. എന്നിട്ട് പിന്നെ അടുത്ത പ്രോസസ്സാണ് നമ്മുടെ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീനിങ് നമ്മൾ അൺസോയിലിംഗ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഹാർംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെയും റിമൈനിങ് ആയിട്ട് വരുന്ന പെബിൾസിനെയും വെജിറ്റേഷൻസിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ വെതറിങ് ആണ്. വെതറിങ് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ക്ലേ മിക്സ്ചറിന് യൂണിഫോം ആയിട്ടുള്ള ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെതറിങ് ചെയ്യുക. വെതറിങ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ആ ഒരു കൂന പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ നിന്നും നമ്മൾ സോയിൽസിനെ എടുത്തിട്ട് നമ്മൾ യൂണിഫോം ലെയേഴ്സ് ആയിട്ട് ആക്കിയിട്ട് പറ്റും. ഒന്നല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള യൂണിഫോം ലെയേഴ്സ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു യൂണിഫോം ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അങ്ങനെ വരുന്ന ആ യൂണിഫോം ലെയേഴ്സിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.6 to 1.2 meter ആ ഒരു റേഞ്ചിലായിരിക്കും. പിന്നെ വെതറിങ് ചെയ്യുന്നത് മെയിനായിട്ട് മൺസൂൺ സീസണിലായിരിക്കും വെതറിങ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രോസസ്സാണ് നമ്മുടെ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ബ്ലെൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ ബ്രിക്സിൻ്റെ ഇൻഗ്രീഡിയൻസിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അലുമിന, സിലിക്ക, ലെയിം, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ നമ്മൾ ആ ഒരു ക്ലേയിൽ നിന്നും റിമൂവ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു ബ്ലെൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഹാർമോണിയസ് ആയിട്ടായിരിക്കും നമ്മൾ ഇൻഗ്രീഡിയൻസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ബ്ലെൻഡിങ്ങിൽ ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റേജാണ് ടെമ്പറിംഗ് എന്നുള്ളത്. ടെമ്പറിംഗ് എന്ന് വെച്ചാൽ, വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ടെമ്പറിംഗ് എന്ന് പറയുന്നത്. അതായത് ക്ലേ മിക്സിലോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ടെമ്പറിംഗ്. ടെമ്പറിംഗ് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നീഡിങ് അല്ലെങ്കിൽ പഗ്ഗിങ്. നീഡിങ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വാട്ടർ ആഡ് ചെയ്യുന്ന സ്റ്റേജിൽ ഏത് നമ്മൾ ഒരു കന്നുകാലികളെ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ഫുഡ്സ് ഉപയോഗിച്ചോ നമ്മൾ ആ ഒരു ക്ലേ മിക്സറിനെ അടിച്ച് പരത്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് പഗ്ഗിങ് എന്ന് പറയുന്നത്. പഗ്ഗിങ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടു. നീഡിങ് എന്ന് പറയുന്നത് മിക്സിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ. പഗ്ഗിങ്ങിൽ വരുമ്പോൾ നമ്മളത് ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടറാണ്. അപ്പോൾ നമ്മൾ പഗ്ഗിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പഗ് മിൽസ് പറഞ്ഞിട്ടുള്ളൊരു മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഗ്മിലിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജനറലി ഇതിനൊരു കോണിക്കൽ ഷേപ്പായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ടോപ്പ് ഡയമീറ്റർ എന്ന് പറയുന്നത് 1 meter, പിന്നെ ബോട്ടം ഡയമീറ്റർ 0.75 meter ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇതിൻ്റെ പകുതി പോർഷൻ നമ്മൾ ഗ്രൗണ്ട് ലെവലിന് താഴെ അപ്രോക്സിമേറ്റ്ലി ഒരു 0.6 meter ഒക്കെ
ഹൈറ്റിലായിരിക്കും താഴെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ റിമൈനിങ് പോർഷൻ നമ്മൾ ഗ്രൗണ്ട് ലെവലിന് മുകളിലായിട്ടാവും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു വെർട്ടിക്കൽ ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ഷാഫ്റ്റിലാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആംസും പിന്നെ നെയ്വ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ഹൊറിസോണ്ടൽ ആംസും അതിലുള്ള നെയ്വ്സും ആണ് ഗ്രൈൻഡിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ടോട്ടൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അബൌട്ട് 15 meters ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ട് നമ്മളൊരു ലോങ് ആം ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ലോങ് ആമിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടം പോർഷൻ ഒരു ടിമ്പർ ബേസ് ആയിരിക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജാണ് മോൾഡിങ് എന്നുള്ളത്. അപ്പോൾ മോൾഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏതർ ടിമ്പർ അല്ലെങ്കിൽ കാസ്റ്റ് ഐറൺ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള മോൾഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 8-12% എക്സസ് ഓഫ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ബ്രിക്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ മോൾഡിങ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാൻഡ് മോൾഡിങ് ഉണ്ട്, മെഷീൻ മോൾഡിങ് ഉണ്ട്. അപ്പോൾ ഹാൻഡ് മോൾഡിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ കൂടുതലായും യൂസ് ചെയ്യുന്നത് ഹാൻഡ് മോൾഡിങ് ആണ്. പിന്നെ അതിൽ എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ മാത്രമേ സാധിക്കത്തുള്ളൂ. പിന്നെ കൂടുതലും ടൈം കൺസ്യൂമിങ് ആണ് ഹാൻഡ് മോൾഡിങ് എന്നുള്ളത്. ഹാൻഡ് മോൾഡിങ്ങിനെ നമ്മൾ ഏതർ ഗ്രൗണ്ടിൽ വെച്ചും ചെയ്യും അല്ലെങ്കിൽ ടേബിളിൽ വെച്ചും ചെയ്യും. അപ്പോൾ ടേബിളിൽ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടി പെർഫെക്ഷനും ക്വാളിറ്റീസും ഉള്ള ബ്രിക്സ് കിട്ടും. അത്തരം ടേബിൾസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2x1 meter ആണ്. ലെങ്ത്ത് 2 meters, വിഡ്ത്ത് 1 meter ആയിരിക്കും. പിന്നെ സാൻഡ് മെത്തേഡ്, സ്ലോപ്പ് മെത്തേഡ് പറഞ്ഞിട്ടുള്ള രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് മോൾഡിങ്ങും ടേബിൾ മോൾഡിങ്ങും ചെയ്യുന്നത്. അപ്പോൾ സാൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോൾഡ്സ് എടുത്തിട്ട് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യും, എന്നിട്ട് പുറത്തെടുത്തിട്ട് നമ്മളത് ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി നമ്മളത് ഡ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ സർഫസിലോട്ട് വൈറ്റ് സാൻഡ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ക്ലേ മിക്സ്ചർ അതിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു മെത്തേഡിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബ്രിക്കിൻ്റെ ഷേപ്പിനെ ഒരിക്കലും അത് ഡിസ്റ്റോർട്ട് ചെയ്യിപ്പിക്കില്ല. കാരണം ആ ഒരു വൈറ്റ് സാൻഡ് അവിടെ നമ്മുടെ ക്ലേ മിക്സ്ചറും അതേപോലെ സർഫസ് ഓഫ് മോൾഡും തമ്മിലുള്ള അഡഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ വൈറ്റ് സാൻഡ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സ്ലോപ്പ് മെത്തേഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ മോൾഡ് എടുത്തിട്ട് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് പുറത്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 5 minutes അതിനെ കമഴ്ത്തി വെക്കും. ഇത്തരം മെത്തേഡിൽ നമ്മുടെ ആ ഒരു സർഫസ് ഓഫ് മോൾഡിൽ കുറച്ചൊരു മോയ്സ്ചർ കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യിക്കും. അവിടെ ആ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റാണ് നമ്മുടെ അഡഷൻ പ്രോപ്പർട്ടീനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ സ്ലോപ്പ് മെത്തേഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ യൂണിഫോം ആയിട്ടുള്ള ബ്രിക്സ് ആവും കിട്ടുക. അതായത് ചിലതിൻ്റെയൊക്കെ ഷേപ്പിന് ലോസ് സംഭവിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സർഫസിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ചെറിയ തോതിലുള്ള ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് പ്ലാസ്റ്റിക് ബിഹേവിയർ ഓഫ് ആ ഒരു ക്ലേ മിക്സ്ചറിൻ്റെ ഡിസ്റ്റോർട്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഷേപ്പിനൊക്കെ കുറച്ച് ലോസ് സംഭവിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡിലും ഏറ്റവും കൂടുതലും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സാൻഡ് മെത്തേഡാണ്. പിന്നെ മെഷീൻ മോൾഡിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നൗഡേയ്സ് വി ആർ കോമൺലി യൂസിങ് മെഷീൻ മോൾഡിങ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ടെക്നിക്കലി നമ്മൾ മോർ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതലും മെഷീൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ മോൾഡിങ് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്ലാസ്റ്റിക് ക്ലേ മെഷീനും ഡ്രൈ ക്ലേ മെഷീനും. ഇതിൻ്റെ മെഷീൻസ് മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. പിന്നെ നമ്മൾ വയർ കട്ട് ബ്രിക്സ് കിട്ടുന്നത് പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ നിന്നും ഡ്രൈ ക്ലേ മെഷീനിൽ നിന്ന് കിട്ടുന്ന ബ്രിക്സിൻ്റെ പേര് പ്രസ്ഡ് ബ്രിക്സും ആണ്. അപ്പോൾ വയർ കട്ട് ബ്രിക്സ് നമുക്കറിയാം, ഇപ്പോൾ മാർക്കറ്റ്സിലൊക്കെ ഏറ്റവും കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് വയർ കട്ട് ബ്രിക്സ് ആണ്. അപ്പോൾ വയർ കട്ട് ബ്രിക്സ് തരുന്ന മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്ലാസ്റ്റിക് ക്ലേ മെഷീനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് ഹാൻഡ് മോൾഡിങ്ങിൻ്റെയും അതേപോലെ മെഷീനറി മോൾഡിങ്ങിൻ്റെയും ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് രണ്ട് ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് മോൾഡിങ് ആണ്. ഫസ്റ്റത്തെ ഫിഗർ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുന്ന ഹാൻഡ് മോൾഡിങ്ങും രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ടേബിളിന്ന് വെച്ച് ചെയ്യുന്ന ഹാൻഡ് മോൾഡിങ്ങുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാൻഡ് മോൾഡിങ്ങിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനെ അവിടെ പോസിബിൾ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ താഴെ കാണിച്ചിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ മെഷീനറി മോൾസാണ്. അപ്പോൾ ഈ ഒരു മെഷീനറി മോൾസിൻ്റെ എന്താണ് മെറിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും ടൈം കുറേ ലാഭിക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അവിടെ പോസിബിളാണ്.
അപ്പോൾ നമ്മുടെ മോൾഡിംഗ് എന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മോൾസിൽ നിന്നും ബ്രിക്സിനെ പുറത്തെടുത്തിട്ട് നമ്മളത് ഡ്രൈ ചെയ്യാൻ വെക്കും. അപ്പോൾ ഈ ഒരു ഡ്രൈയിങ് പ്രോസസ്സിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് മോയ്സ്ചേഴ്സിനെ പറ്റി പഠിക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ മോയ്സ്ചറും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടഡ് മോയ്സ്ചറാണ്. അപ്പോൾ ഫ്രീ മോയ്സ്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിക്സിലെ പാർട്ടിക്കിൾസിൻ്റെ വോഡ്സിൻ്റെ ഇടയിലൂടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള അത്തരം മോയ്സ്ചേഴ്സിനെയാണ് നമ്മൾ ഫ്രീ മോയ്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീ മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഡ്രൈയിങ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുന്നത്. പിന്നെ ബൗണ്ടഡ് മോയ്സ്ചർ എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾസിനെ സറൗണ്ട് ആയിട്ട് ബൗണ്ട് ചെയ്ത് കിടക്കുന്ന മോയ്സ്ചേഴ്സിനെയാണ് നമ്മൾ ബൗണ്ടഡ് മോയ്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം മോയ്സ്ചേഴ്സ് നമുക്ക് ഡ്രൈയിങ്ങിലൂടെ കളയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം മോയ്സ്ചേഴ്സ് എങ്ങനെ കളയാമെന്ന് വെച്ചാൽ നമ്മൾ ഫൈനലി ബ്രിക്സിനെ ബേൺ ചെയ്യാൻ വെക്കുമല്ലോ, അപ്പോഴാണ് ബൗണ്ടഡ് മോയ്സ്ചേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഡ്രൈയിങ്ങിനെ എയ്തർ നമുക്ക് നാച്ചുറൽ മെത്തേഡ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഫസ്റ്റ് ഫിഗർ നാച്ചുറൽ ഡ്രൈയിങ്ങിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ബ്രിക്സിനെ ഡയറക്റ്റ്ലി സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 3 to 10 days ആണ് ഈ ഒരു നാച്ചുറൽ ഡ്രൈയിങ്ങിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആണ്. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് നമ്മൾ മെയിനായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് മൺസൂൺ സീസണിലാണ്. അതായത് നമ്മളൊരു റെയിനി സീസണിൽ നമുക്ക് ബ്രിക്സിനെ ഒന്നും കൂടുതൽ നേരം സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് ചാമ്പേഴ്സോ അല്ലെങ്കിൽ ഓവണാണ് ഇവിടെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 1 to 3 days ആയിരിക്കും. പിന്നെ ഇത്തരം ചാമ്പേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 120 degrees Celsius കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് ബേണിംഗ് എന്നുള്ളത്. അപ്പോൾ ജനറലി ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് 350 to 1100 degrees Celsius ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ബിയോണ്ട് ഈ ഒരു 1100 degrees Celsiusലും കൂടുതൽ ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ ബ്രിക്സിൻ്റെ ഒറിജിനൽ ഷേപ്പിന് അത് ലോസ് സംഭവിക്കും. പിന്നെ നമ്മൾ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ക്ലാമ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കിൻ യൂസ് ചെയ്തിട്ടോ ആണ് നമ്മൾ ബ്രിക്സിനെ ബേൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്ലാമ്പ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്ട്രക്ചറാണ്, അത് നമ്മൾ സ്മാൾ സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ക്ലാമ്പ് എവിടെയൊക്കെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും വല്ലാണ്ടില്ലാത്ത അത്തരം ഒരു റൂറലായിട്ടുള്ള ഏരിയയിലൊക്കെയാണ് നമ്മൾ ഇത്തരം ക്ലാമ്പ്സ് യൂസ് ചെയ്യുന്നത്. വേറെ നമ്മുടെ കിന്നെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്, അതെന്ന് പറയുന്നത് നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ക്ലാമ്പിൽ നിന്നും ഫൈനലി ബേൺ ചെയ്ത് കിട്ടുന്ന ബ്രിക്സിനെ പറയുന്ന പേരാണ് പസവ എന്നുള്ളത്. പിന്നെ അതേപോലെ കിന്നിൽ നമ്മൾ ബേൺ ചെയ്തെടുക്കുന്ന അത്തരം ബ്രിക്സുകളെ പറയുന്ന പേരാണ് ഭട്ടാന്ന്. പിന്നെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ക്ലാമ്പിൻ്റെ ഫിഗറിലാണ്. അതായത് ക്ലാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഡ്രൈ ചെയ്തെടുക്കുന്ന ബ്രിക്സിനെ നമ്മൾ ഒരു ടെമ്പററി സ്ട്രക്ചർ പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ കൊടുത്ത് അങ്ങനെ ബേൺ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ക്ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേണിംഗ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന കിൻസ് 2 types ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഇൻ്റർമീറ്റൻറ്റ് കിൻസും കണ്ടിന്യൂസ് കിൻസും. അപ്പോൾ ഇൻ്റർമീറ്റൻറ്റ് കിൻസ് പറയുകയാണെങ്കിൽ അതിൽ ഇറഗുലർ ആയിട്ടുള്ള സപ്ലൈ ആണ് ഉണ്ടാവുള്ളൂ. പിന്നെയെന്ന് പറയുന്നത് ഇൻ്റർമീറ്റൻറ്റ് കിൻസിനെ നമ്മൾ 2 types ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്ഡ്രോട്ട് ആൻഡ് ഡൗൺ ഡ്രോട്ട് ആയിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്ഡ്രോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോട്ട് ഗ്യാസസ് നമ്മൾ താഴെ നിന്നും ആ ഒരു സ്ട്രക്ചറിൻ്റെ താഴെ നിന്നും മുകളിലോട്ടാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡൗൺ ഡ്രോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഡ്രോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോട്ട് ഗ്യാസസിനെയാണ്. പിന്നെ ഡൗൺ ഡ്രോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോട്ട് ഗ്യാസസിനെ മുകളിൽ നിന്നും താഴോട്ടാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത്തരം കിൻസിൽ നമ്മൾ ബേൺ ചെയ്ത് കിട്ടുന്ന ബ്രിക്സ് എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആയിരിക്കും. അതായത് ചിലതിൻ്റെ കളേഴ്സിൽ വേരിയേഷൻ ഉണ്ടാവും, അതേപോലെ ഷേപ്പിൽ വേരിയേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത്തരം ഇൻ്റർമീഡിയൻ കിൻസിൽ ബേൺ ചെയ്തെടുക്കുന്ന ബ്രിക്സിന് 7 days മസ്റ്റ് ആയിട്ട് അത് കൂൾ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടത്തുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് കിൻസിൽ വരുവാണെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള സപ്ലൈ ഉണ്ടാവും. ഫോർ മോർ ദാൻ 300+ days സപ്ലൈ തരുന്ന അത്തരം കിൻസാണ് നമ്മൾ കണ്ടിന്യൂസ് കിൻസ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് കിൻസിനെ തന്നെ നമ്മൾ 3 types ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോഫ്മാൻ സ്കിൻസ്, ദെൻ ബുൾ ട്രഞ്ചേഴ്സ്, ടണൽ കിൻസ്. ഹോഫ്മാൻസ് കിന്നിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ബ്രിക്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. മോസ്റ്റ്ലി നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരം കിൻസാണ്. പിന്നെ ബുൾ ട്രഞ്ചസ് ആണ് നമ്മൾ ഇന്ത്യയിൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്.
ബുൾ ട്രഞ്ചസ് ആണ്. പിന്നെ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കിൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ബ്രിക്സ് ആണ് അതിന്ന് കിട്ടുക. എന്താണ് ഇന്റർമീഡിയറ്റ് കിൻസിനെ അപേക്ഷിച്ച് മോർ ക്വാളിറ്റി ബ്രിക്സ് ആയിരിക്കും നമ്മുടെ കണ്ടിന്യൂസ് കിൻസിൽ കിട്ടുക. എസ്പെഷ്യലി നമ്മുടെ ഹോഫ്മാൻ കിൻസിൽ എന്താണ് മോർ ക്വാളിറ്റി ഉള്ള ബ്രിക്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇന്റർമീഡിയറ്റ് കിൻ്റെ ടോപ്പ് വ്യൂ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നോക്കി പോവുക. അതേപോലെ ഹോഫ്മാൻ്റെയും ബുൾ ട്രഞ്ചസിൻ്റെയും ഫിഗറാണിത്. അപ്പോൾ ഹോഫ്മാൻ സ്കിൻ്റെയും അതേപോലെ ബുൾ ട്രഞ്ച സ്കിൻ്റെയും പ്രിൻസിപ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവ തമ്മിൽ കാര്യമായിട്ട് അതിൻ്റെ സ്ട്രക്ചേഴ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇവ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം സെയിമാണ്. അപ്പോൾ താഴെ ഈ പറയുന്ന ഈ ഒരു അഞ്ച് സ്റ്റേജിലൂടെയാണ് ജനറലി നമ്മൾ കിൻസിലൂടെ കടന്നു പോവുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ലോഡിംഗ് സെക്ഷനാണ്. ലോഡിംഗ് സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ബ്രിക്സിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 350 to 600 degrees Celsius ആണ്. ഫൈനലി നമ്മൾ ബേൺ ചെയ്യിപ്പിക്കും. ബേണിംഗ് ടെമ്പറേച്ചർ 1100 degrees Celsius ആണ്. ഫൈനലി നമ്മൾ ബേൺ ചെയ്തിട്ട് നമ്മൾ കൂൾ ചെയ്യിപ്പിക്കാൻ വെക്കും. കൂൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രിക്സുകളെ അൺലോഡ് ചെയ്തെടുക്കും. ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്താണ് നമുക്ക് റെഗുലർ സപ്ലൈ ഓഫ് ബ്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ക്ലാം ബേണിങ്ങും കിൻ ബേണിംഗ് തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരേറ്റീവ് സ്റ്റഡിയാണ്. അപ്പോൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവർ ജസ്റ്റ് ഈ ഒരു ടേബിൾ ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് കണ്ടിന്യൂസ് സ്കിൻ ആണ് ടണൽ കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ അതിനൊരു ടണൽ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോഫ്മാനും ബുൾ ട്രഞ്ചസിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടി ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ പോസിബിൾ ആണ്. പിന്നെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ മോർ എക്സ്പെൻസീവ് ആയിട്ട് ഇത് വരും. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടണൽക്കിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ സെക്ഷനാണ്. അപ്പോൾ ആ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ നമ്മളതിൻ്റെ സെൻട്രിക്കൽ പോർഷനിൽ നമ്മളൊരു ലോങ് ഹൊറിസോണ്ടൽ പാത്ത് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ലോങ് ഹൊറിസോണ്ടൽ പാത്തിനെ വിളിക്കുന്ന പേരാണ് ക്രീറ്റ് വേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്രീറ്റ് വേയുടെ മുകളിലായിട്ട് എന്താണ് നമ്മളൊരു മൂവിങ് ട്രോളി പോലത്തെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അതിലൂടെയാണ് നമ്മൾ ബ്രിക്സിനെ ലോഡ് ചെയ്യുന്നതും ബേൺ ചെയ്യിപ്പിക്കുന്നതും കൂൾ ചെയ്യിപ്പിക്കുന്നതും ഫൈനലി നമ്മൾ അൺലോഡ് ചെയ്യുന്നതൊക്കെ ആ ഒരു മൂവിങ് ട്രോളിയിലായിരിക്കും. ആ ഒരു മൂവിങ് ട്രോളിയുടെ പേരാണ് കാർ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ക്രീറ്റ് വേനി എന്ന് പറയുന്നത് ഒരു 60 to 150 meters ലോങ് ആണ് ഉണ്ടാവുക. പിന്നെ എന്ന് പറയുന്നത് ആ ഒരു ക്രീറ്റ് വേന്റെ ഓരോ എന്താണ് ഓരോ സെക്ഷനും നമ്മൾ ഓരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ലോഡിംഗ്, ദെൻ സെക്കൻഡ് സെക്ഷൻ പ്രീ ഹീറ്റിംഗ്, തേർഡ് സെക്ഷൻ ബേണിംഗ്, ഫോർത്ത് സെക്ഷൻ കൂളിംഗ് ആൻഡ് ഫൈനലി അൺലോഡിംഗ് സെക്ഷനും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.